നല്ലൊരു ചിക്കൻ 65 റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം ഇടിയപ്പം, ദോശ, അതുപോലെ ഫ്രൈഡ് റൈസ്, ബിരിയാണിയുടെ ഒക്കെ ഒപ്പം സൈഡ് ആയിട്ടും സ്റ്റാർട്ടർ ആയിട്ടും കൊടുക്കാൻ പറ്റിയ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ചിക്കൻ 65 ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു 250 ഗ്രാമോളം ബോണോട് കൂടിയിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് പീസസ് വേണമെങ്കിലും എടുക്കാം, ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എപ്പോഴും നല്ല പേസ്റ്റായിട്ടിരിക്കണം. ഒരിക്കലും ഇഞ്ചിയുടെ വെളുത്തുള്ളി കട്ടകൾ കിടക്കരുത് കേട്ടോ, അത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ അടി പിടിക്കാൻ സാധ്യതയില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കാം, പിന്നെ വലിയ ജീരകം ഒന്ന് ചതച്ചതാണ്, ഇല്ലെങ്കിൽ വലിയ ജീരകത്തിൻ്റെ പൊടിയും ചേർക്കാം, ഒരു 1/4 ടീസ്പൂൺ വരെ കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും ചേർക്കുന്നുണ്ട്. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ കാശ്മീരി ചില്ലി തന്നെ ധാരാളമാണ്. ഇനി ഇതില്ലെങ്കിൽ ഇതിൻ്റെ പകുതി നോർമൽ ആയിട്ടുള്ള ചില്ലി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, അതുപോലെ 1 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ചില്ലി ഫ്ലേക്സിൻ്റെ അളവ് കൂട്ടാം. ഇനി 1 ടീസ്പൂൺ വിനാഗിരി, വിനാഗിരിക്ക് പകരം നിങ്ങൾക്ക് ലെമൺ ജ്യൂസും ചേർക്കാം, ഒരു ലെമണിൻ്റെ ഫുൾ നീരട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ നമ്മുടെ തൈര്, പുളിയില്ലാത്ത തൈരും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് 1-2 മണിക്കൂർ കൂടുതലെങ്കിലും നിങ്ങൾ ഫ്രിഡ്ജിൽ മാറ്റി വെക്കണം കേട്ടോ. അങ്ങനെ 2-3 മണിക്കൂറിന് ശേഷം നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് ചേർക്കണം. 1 മുട്ട ചേർക്കുന്നുണ്ട്, പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ പൊടി ചേർക്കുന്നുണ്ട്, പിന്നെ വേണ്ടത് നമുക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി. അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കടലമാവും ചേർക്കാം കേട്ടോ. പിന്നെ കോൺഫ്ലോർ പൊടിയേക്കാളും 1 ടേബിൾ സ്പൂൺ കുറവായിരിക്കണം എപ്പോഴും നമ്മൾ അരിപ്പൊടി ചേർക്കേണ്ടത് കേട്ടോ. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അപ്പം തന്നെ പൊരിക്കണേ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ 10 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വച്ചതിന് ശേഷം പൊരിക്കലായിരിക്കും എപ്പോഴും ബെറ്റർ. അപ്പോൾ ഞാൻ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വച്ചതിന് ശേഷം കേട്ടോ ഇത് പൊരിച്ചെടുക്കണത്. 10 മിനിറ്റിന് ശേഷം നമുക്ക് ചിക്കൻ ഓരോന്നും ഇട്ട് പൊരിച്ചെടുക്കാം. നമ്മൾ ചിക്കൻ ഇടുന്ന നേരത്തെ ഹൈ ഫ്ലെയിമിലായിരിക്കും, അതിനുശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് പൊരിച്ചെടുക്കണം. അതുപോലെ അധികം ഇട്ട് നമ്മൾ പൊരിക്കരുത് കേട്ടോ, കുറച്ച് കുറച്ചായിട്ട് ഇട്ട് നമുക്ക് പൊരിച്ചെടുത്താൽ മതി. 2-3 ബാച്ചായിട്ട് 3-4 മിനിറ്റ് കഴിഞ്ഞ ശേഷം മാത്രമാണ് നമ്മൾ തിരിച്ചിടാൻ പാടുള്ളൂ കേട്ടോ, ഉടനെ തന്നെ ഇടരുത്, കാരണം എന്തായാലും മാവൊക്കെ ഇളകി വരും. അങ്ങനെ 15 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ തന്നെ നമ്മുടെ ചിക്കനൊക്കെ നല്ല രീതിയിൽ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബാച്ചും ഇതുപോലെ പൊരിച്ചെടുക്കാം. നമ്മൾ അധികം ഇട്ട് അങ്ങനെ പൊരിക്കരുത്, അപ്പോൾ കുറച്ച് കുറച്ച് എടുത്ത് 2-3 ബാച്ചൊക്കെ ആയിട്ട് പൊരിച്ചെടുത്താൽ മതി. അങ്ങനെ നമ്മളെല്ലാം പൊരിച്ചെടുത്തിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് ഒരു മസാല തയ്യാറാക്കണം. ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത അതേ സെയിം ഓയിൽ തന്നെ ഒഴിക്കുകയാണ്. താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഓയിൽ ഒഴിക്കാം. ഇനി അതിലേക്ക് 3-4 വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 പച്ചമുളകും, കറിവേപ്പിലയും, 2-3 വറ്റൽമുളകും, ഇത്രയും ഒന്ന് എണ്ണയിൽ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതോടൊപ്പം തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഞാൻ ചേർക്കുന്നുണ്ട്. ചില്ലി ഫ്ലേക്സിന് പകരം നിങ്ങളുടെ കയ്യിൽ ചില്ലി സോസ് ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം കേട്ടോ. അതില്ലാത്തവർക്ക് ചില്ലി ഫ്ലേക്സ് ചേർത്താലും മതി കേട്ടോ. ഇനി ഇതെല്ലാം 2-3 മിനിറ്റ് നല്ല രീതിയിലൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുന്നുണ്ട്. നിർബന്ധമില്ല, ചേർത്താൽ കുറച്ചുകൂടി രുചി കൂടും, പക്ഷേ അധികം ആവരുത് കേട്ടോ. അധികം ആയാലും നമുക്കൊരു മധുരം, ഒരു മധുരത്തിൻ്റെ ഒരു രുചിയാവും മുന്നോട്ട് നിൽക്കുക ചിക്കനിൽ. അപ്പോൾ അധികം ചേർക്കരുത്, 1 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക, ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ. 2-3 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മളുടെ ചിക്കൻ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുമ്പോൾ ടിൽ ദെൻ ബൈ ബൈ.